أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصلي على جميع الأنبياء المرسلين. الحمد لله رب العالمين. السلام عليكم كورا پرپگلا. اللهم انت أنقرحن كنت إي مها راشرا مانسلنل ഒരു മഹാസംഭവം തന്നെയാണ്. കാരണം മറ്റുള്ള സ്റ്റേറ്റുകൾ എന്നെ സഹായിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. കേരളമായാലും കർണാടകയായാലും ഗോവയായാലും എല്ലാവരും എന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാലും മഹാരാഷ്ട്രയിലാണ് ഞാൻ ഒറ്റപ്പെട്ടത്. പക്ഷെ ആ ഒറ്റപ്പെട്ടപ്പോഴും അൽഹംദുലില്ലാ ഒരുപാട് കരങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കൈകളിൽ എത്തിച്ചേരുകയാണ്. എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ കൊണ്ടാകുന്ന വിധത്തിൽ. ഇൻഷാല്ലാഹ് ഈ കാണുന്ന വണ്ടിയും നിങ്ങളീ കാണുന്ന വണ്ടിയും എല്ലാ ഇതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്നത് പടച്ച റബ്ബിൻ്റെ അനുഗ്രഹത്താൽ മഹാരാഷ്ട്രക്കാർ തന്നെയാണ്. അതിൽ യാതൊരു വിധ സംശയവുമില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് എൻ്റെ റബ്ബ് ഇതുവരെ ഇന്നേക്ക് 116 ദിവസമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഭാഗത്തും ഞാൻ കുടുങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ യാത്ര എൻ്റെ റബ്ബ് കബൂലാക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ പല വിധത്തിലുള്ള പരിഹാസങ്ങളും മറ്റുള്ളതും ഒക്കെ സാരമില്ല. എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാലഘട്ടം വരും. ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മഹാരാഷ്ട്ര ബോർഡറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതാ അവിടെ തൊട്ടടുത്തൊരു ബോർഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഉണ്ടോ തലശ്ശേരി, അത് ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ കിട്ടൂല, അതുകൊണ്ടാണ്. എന്തായാലും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ച റബ്ബിന്റെ വേണ്ടുക കൊണ്ട് ഇത്രയും ദിവസം നടന്ന് ഏകദേശം 2000 കിലോമീറ്ററിന്റെ മുകളിൽ അള്ളാഹു നടക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും എനിക്ക് തന്നു. ആദ്യം ഒരു ഉന്തു വണ്ടി എടുത്തു, അത് സത്താറയിൽ നിന്നും വളരെയധികം കയറ്റം, ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം കയറ്റമായിരുന്നു. അന്ന് ഒരു യു പി കാരൻ ഒരു ഹിന്ദിക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അള്ളാഹു അതിൽ നിന്നും ആ കയറ്റത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഞാനും അദ്ദേഹം അവനും കൂടെ കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് ആ കയറ്റം കയറിയതിനു ശേഷം അൽഹംദുലില്ലാഹ് സത്താറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഒരു സ്കൂട്ടി ഒരാൾ തരികയും അതിന്റെ പണിയും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർ എടുത്ത് ചെയ്തു തരികയും അതേപോലെ കോലാപൂർ എന്ന് പറഞ്ഞ കാഗൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ഫ്ലക്സ് കാര്യങ്ങൾ ഒക്കെ അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോകാനുള്ള വഴിയും അള്ളാഹു തുറന്നു തരുമെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എന്റെ പല കൂടപ്പിറപ്പുകളിലൂടെ ആയിരിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഇബിലീസ് എന്റെ പിന്നാലെ പിറകെ ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വഴിയാത്ര ഞാൻ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ഇബിലീസും ഞാനും തമ്മിലാണ് മത്സരം. അതിന് എന്റെ പാവപ്പെട്ട കൂടപ്പിറപ്പുകൾ ബലിയാടകളാകുന്നു എന്നുള്ളതാണ് സത്യം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹ് തന്ന ആരോഗ്യം കൊണ്ട് ഈ ആയുസ് കൊണ്ട് എനിക്ക് അള്ളാഹു തന്ന ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ നടന്നെത്താനുള്ള ഏത് വഴിയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സ്വീകരിക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്കും ഭാഗ്യവും നൽകുമാറാകട്ടെ. അതിന് എന്നെ സഹകരിക്കുന്ന എന്നെ സഹായിക്കുന്ന എല്ലാ കൂടപ്പിറപ്പുകൾക്കും അള്ളാഹു ഇരു ലോകത്തിലും വിജയം നൽകുമാറാകട്ടെ. ഇതൊരു മുസാഫിറിന്റെ പ്രാർത്ഥനയാണ്. അള്ളാഹു തീർച്ചയായും എന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കുന്ന എല്ലാ കൂടപ്പിറപ്പുകളും നാളെ അള്ളാഹുവിന്റെ എന്റെ ഹബീബിന്റെ ചാരത്ത് എന്റെ കൂടെ എന്റെ എന്നെ ആരൊക്കെ സ്പർശിച്ചോ എനിക്ക് വേണ്ടി ആരൊക്കെ ദുആ ചെയ്തോ എന്റെ കൂടെ ആരൊക്കെ നിന്നോ എനിക്ക് വേണ്ടി ആരൊക്കെ കരങ്ങൾ തന്നോ എല്ലാവർക്കും അള്ളാഹു നാളെ എല്ലാവർക്കും അല്ലാത്തവർക്കും എന്റെ എല്ലാ കൂടപ്പിറപ്പുകൾക്കും അള്ളാഹു നല്ല ചിന്താഗതിയും എന്റെ കൂടെ നിൽക്കുവാനുള്ള ഭാഗ്യം എന്റെ ഹബീബിന്റെ കൂടെ നിൽക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ബാക്ക് ക്യാമറയിൽ ഈ മഹാരാഷ്ട്ര ബോർഡർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഹാരാഷ്ട്ര എന്ന് വിട പറയുമ്പോഴുള്ള വേദനയും വിഷമവും സങ്കടവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര കൂടപ്പിറപ്പുകൾ ഒരിക്കലും മരണം വരെ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ കഴിയില്ല. ഇപ്പൊ കടന്നു വരുമ്പോ തന്നെ പോലീസുകാരെല്ലാവരും ക്ഷയിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ അവരോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ എനിക്ക്
കഴിഞ്ഞില്ല. മാഷാല്ലാ അൽഹംദുലില്ലാ, നല്ല സ്നേഹത്തോടെ പോലീസുകാർ പോലും വളരെയധികം നല്ല സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത്. അപ്പൊ ഇതൊക്കെ എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. എനിക്കൊരു ഒരു 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 ഒന്നും എനിക്കില്ല. എന്റെ റബ്ബ് തരുന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നടക്കുന്നത്. അല്ലാതെ എനിക്കൊരു കഴിവും ഇല്ല, എനിക്കൊന്നുമില്ല. അപ്പോ എന്റെ മനസ്സറിയുന്നവൻ അള്ളാഹുവാണ്, എന്റെ ഹൃദയം അറിയുന്നവനും അള്ളാഹുവാണ്. അപ്പോ എന്റെ ഹൃദയം എന്റെ റബ്ബ് അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഇതുവരെ നിറവേറ്റി തന്ന റബ്ബ് ഇനിയും അങ്ങോട്ട് നിറവേറ്റി തരുമെന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, എനിക്ക് യാതൊരു വിഷമവും. എന്റെ 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 യാത്ര മുടക്കാൻ ഇബിലീസ് പലരെയും കൂട്ടുപിടിക്കും. അതിലെന്റെ പാവപ്പെട്ട കൂടപ്പറപ്പുകൾ വഴിയാധാരമാകുന്നു എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്. ഇൻഷാല്ലാ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് ഈ പിന്നെ മഹാരാഷ്ട്രയുടെ ബോർഡർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ മഹാരാഷ്ട്ര ബോർഡർ ആണ് ഈ കാണുന്നത്. ടോൾ ബൂത്ത് ഇവിടെ ഉണ്ട്. ടോൾ ബൂത്ത് ഇവിടെയാണ് ഞാൻ കാണിച്ചത്. വലിയ വലിയ വണ്ടികൾ വരുന്നത് ടോൾ ബൂത്ത് അവിടെ നിന്നാണ്. അതായത് നമ്മൾ കോലാപ്പൂർന്ന് വരുന്ന വഴിക്ക് വരുന്ന സൈഡിലുള്ള, അതായത് നമ്മൾ അവിടുന്ന് വരുമ്പോ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടോൾ ബൂത്ത് ഇവിടെയാണ്. കണ്ടോ ടോൾ ബൂത്ത് ഇങ്ങനെയാണ് വരുന്നത്, റൗണ്ട് അടിച്ച് വരണം. പക്ഷെ ഞാൻ നേരെ വരികയാണ് ചെയ്തത്. നേരെ വന്നു, ഇതാ കാറുകളൊക്കെ വരുന്നത് നേരെ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. അവര് പിന്നെ റൗണ്ട് അടിച്ച് ഒരു യു ടേൺ അടിച്ചിട്ട് വേണം അവരെ മുന്നിലൂടെ പാസ് ചെയ്യാൻ. അപ്പൊ അവരെ മുന്നിലൂടെ പാസ് ചെയ്തു, അതിലൂടെ വണ്ടി വന്നു. ഇതാ വണ്ടി വന്നിട്ട് ഇതാ ഇപ്പൊ ഇവിടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇതാണ്ടോ നമ്മളെ വണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല പോലീസുകാരാണ്. എന്നോട് അജ്മീറിലേക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. ഒരു പോലീസുകാരന് രണ്ട് പോലീസുകാരെ എനിക്ക് ക്ഷയിക്കാണ്ട് തന്നു. വളരെ നോക്കി പോയിക്കോളി, ശ്രദ്ധിച്ചു പോയിക്കോളി എന്ന് അവരുടെ ഭാഷയിൽ അവർ പറയുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇത് മതി എനിക്ക്. എന്നെ ഇന്ന് ഒരുപാട് ആളുകൾ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഒരു തങ്ങള് വിളിച്ചിട്ടുണ്ട്, പിന്നെ ഗൾഫിൽ നിന്ന് ഒരു കുരുക്കൾ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ച് എന്നെ സമാധാനിപ്പിച്ചിരുന്നു. അതിന്റെ ഉപരി എന്താന്ന് പറയാ വെച്ചാൽ ഒന്ന് രണ്ടാളുകൾ മോശമായിട്ടും എന്നെ തെറി പറഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ല, അതൊന്നും ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ സമയം ഏകദേശം 6 മണിയോട് അടുക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ പോയാൽ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളിയിലാണെന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഉസ്താദ് മുന്നിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് അവിടെ നിന്ന് നാളെ നമ്മൾ ഈ പിന്നെ എന്താ പറയാ ഈ മഹാരാഷ്ട്ര ബോർഡർ, ഇവിടുന്ന് ഗുജറാത്ത് ബോർഡറിലേക്ക് ഏകദേശം 10-20 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടുന്ന് അറിഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ കണ്ടോ, ഇത് അപ്പുറത്തെ ടോൾ ബൂത്താണ്. അവിടെ കാണുന്നത് അപ്പുറത്തെ ടോൾ ബൂത്താണ്. ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തിച്ച റബ്ബ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കും. എന്റെ എല്ലാ കൂടപ്പറപ്പുകൾക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഹൈറായ വഴിയും ഹൈറായ മാർഗവും അള്ളാഹു കാട്ടിത്തരുമാറാകട്ടെ. ഹൈറായ ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ഈ വിനീതനായ ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ഈ വാക്ക് ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.